ഹലോ റേഡിയോയിലെ ഇന്നത്തെ അതിഥി എൻ്റെ പ്രിയ സുഹൃത്തും മിമിക്രി കലാകാരനും അവതാരകനും ഗായകനും സർവോപരി ഒരു സകലകലാവല്ലഭനുമായ പ്രദീപ് പൂലാനിയാണ്. പ്രദീപ് പൂലാനിയെ ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹായ് മിസ്റ്റർ, നമസ്കാരം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ ചെറിയ കലാകാരൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ചെറുത് വലുത് എന്നൊക്കെ ജനമാണ് തീരുമാനിക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് സ്റ്റേജുകളൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവാനുഗ്രഹം, നല്ല രീതിയിൽ തന്നെ നല്ല ഷോസ് ഉണ്ട്, കുഴപ്പമില്ല. ഈ ഒറ്റയ്ക്കാണോ അതോ കൂട്ടുകെട്ടുകളായിട്ടാണോ പോകുന്നത്? അതായത് വൺ മാൻ ഷോ ആണ് കൂടുതൽ വരിക. കാരണം നമ്മളെ ഏത് പ്രോഗ്രാമിനും നമ്മളെ ആപ്റ്റാണ്. അതായത് നമ്മളൊരു അഞ്ചോളം ഗ്യാപ്പ്, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മെഗാഷോ ഒക്കെ ആകുമ്പോൾ അഞ്ച് ഗ്യാപ്പിൽ നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്രോഗ്രാം എടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു അവതാരകന്റെ വേഷം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചാക്യാരുടെ വേഷം വേണമെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ലാത്ത ആവശ്യം പാട്ടുകൾ ഫില്ല് ചെയ്യാൻ, നാടൻപാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു ഐറ്റം പോവും. പിന്നെ സാൻഡാർട്ട്, നമ്മൾ ഈ ഓഡിയൻസിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെ നമുക്കത് ലൈവ് വിളിച്ചിട്ട് അവിടെ ഒരു പാട്ട് പാടിക്കൊണ്ട് അദ്ദേഹത്തിന് വരച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഫണ്ണി ഗെയിമുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് ചേരുന്ന ഒരു ഒന്നര മണിക്കൂറൊക്കെ വൺ മാൻ ഷോ ചെയ്യാൻ പറ്റും. വൺ മാൻ ഷോ ഏകദേശം തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ചെയ്തത് രാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ രണ്ടര മണിക്കൂർ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായുള്ളൂ. രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് വിത്ത് പ്രൊജക്ടർ. എന്റെ ഷോ എങ്ങനെയാണ്, മധുരം മലയാളം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് രണ്ടര മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിന്റെ തുടക്കം ചാക്യാർ കൂത്തിലൂടെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ സ്ഥലം ചാലക്കുടിയാണ്, ചാലക്കുടിക്ക് അടുത്തുള്ള പൂലാനിയാണ്. അപ്പോ ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കലാകാരനുണ്ട്, മണിച്ചേട്ടൻ. അത് മണിച്ചേട്ടനെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മള്, ഞാൻ പറഞ്ഞല്ലോ പ്രൊജക്ടറിന്റെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മണിച്ചേട്ടന് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മണിച്ചേട്ടൻ്റെ കുറേ സിനിമകളിലെ സീനുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ എന്ത് പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്, അപ്പോൾ അത് ചെന്ന് ഇറങ്ങിയിട്ട് ആ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ നമ്മൾ അപ്പം തന്നെ ഷൂട്ട് ചെയ്തിട്ട് ലൈവ് എഡിറ്റിങ് എഡിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മളത് പ്രൊജക്ടറിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം കാണിച്ചിട്ടാണ് നമ്മൾ ലൈവ് പ്രോഗ്രാമാണ്. ശരിക്കും അത് കാണിച്ചിട്ടാണ് ലൈവിലാണ് കാര്യങ്ങളൊക്കെ. അതിൽ എൻഡിങ്ങിൽ നമുക്ക് മണിച്ചേട്ടന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ ഞാൻ വരണിട്ടോ രണ്ടായിരുന്നു നമ്മൾ സ്ക്രീനിൽ കാണിക്കും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ലൈവ് ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലെത്തി, കലോറിയിലെത്തി എന്നെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ, നമുക്കിപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോകുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താങ്കൾ എങ്ങനെയായിരിക്കും തുടങ്ങുക താങ്കളുടെ പ്രോഗ്രാം? ഹൈ ട്രണ്ടൻ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ജാഗ്യാരുടെ എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ ആക്ഷേപഹാസ്യത്തിൻ്റെ രാജാക്കന്മാരായതുപോലെ വേഷം കെട്ടി വരണ ജാഗ്യാരന്മാരൊക്കെ ആയിരുന്നു. പക്ഷേ പണ്ടൊക്കെ ആക്ഷേപിച്ചാലും വലിയ കുഴപ്പമില്ലേ, എന്താ അന്നൊക്കെ അത് ആസ്വദിക്കാനുള്ള മനോഭാവമുള്ള ആളുകൾ കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ കാലം കലികാലാണ്. ആരെങ്കിലൊക്കെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പണി കിട്ടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് ആരും പരോക്ഷമായിട്ട് അങ്ങോട്ട് ആക്ഷേപിക്കാറില്ല കേട്ടോ. കഥയിലൂടെയൊക്കെ ഇങ്ങനെ രസകരമായ രീതിയിൽ ഇങ്ങനെ തൊട്ടും തൊടിക്കാതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയങ്ങോട്ട് പോവും. അപ്പോൾ പ്രദീപ് ഇപ്പം ഇങ്ങനെ ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് ചാനലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര കുറേ ചാനലുകളിൽ പോയിട്ടുണ്ട്. ആ ചാനലിൽ ദൈവാനുഗ്രഹം അതൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ്. അതെ അതെ, നമ്മൾ ഒരിക്കലും ഇടിച്ചു കയറി പോകാൻ ഇല്ല, താല്പര്യമില്ലാത്ത കലാകാരനാണ്. എന്താ പറയാ, ദൈവാനുഗ്രഹം അത് തന്നെ പറയാം. നമുക്ക് ഒരുപാട് സീനിയറായ കലാകാരന്മാർ, ഇപ്പൊ ഏറ്റവും വിഷമം തൊട്ടടുത്ത ദിവസം ഞാൻ ഇത്രയും മിമിക്രിയിലൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തൃശ്ശൂരിലെ ഫ്രാൻസിസ് ഏട്ടൻ, പാഞ്ചിയേട്ടൻ, അദ്ദേഹം ഇപ്പോൾ വിട്ടുപിരിഞ്ഞു പോയി കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മിമിക്രിയുടെ ആദ്യ കാലഘട്ടം ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഫണ്ട്സ് കേരള എന്നൊരു സമിതിയിൽ, ആ ഫണ്ട്സ് കേരള കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അതിലുണ്ടായിരുന്ന കലാഭവൻ ജയൻചേട്ടൻ, ആ ജയൻചേട്ടനാണ് എനിക്ക് പൂലാനി എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ നിന്ന് ചാലക്കുടി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് മിമിക്രിയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്, പറിച്ചു നട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫ്രാൻസ് തന്നെ പോലെയുള്ള അത്രയും സീനിയറായ കലാകാരന്മാരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ സമയത്തൊരു ആദരാഞ്ജലി അർപ്പിക്കാം. എന്തായാലും ദൈവത്തിൻ്റെ തിരുസന്നിധി നല്ലൊരു ഇടം തന്നെ ആ കലാകാരന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ സാധാരണ സിനിമ മിമിക്രി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മിമിക്സ് പരേഡുകൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പോൺമെൻ ഷോ ആയാലും ജനം ചോദിക്കും സ്റ്റാറുകളൊക്കെ ചെയ്യുന്ന ഒരാളാണോ, സിനിമാ താരങ്ങളുടെ അനുകരണം അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ടോ? ആ അത്യാവശ്യം, ഞാൻ അതാ പറഞ്ഞേ അത്യാവശ്യം. എന്താണ് പ്രോഗ്രാം, ആ പ്രോഗ്രാമിനനുസരിച്ച് ഇപ്പം ഇതുപോലെ ആവശ്യപ്പെടുന്നത്. ഇപ്പം കാലഘട്ടത്തിൻ്റെ ആവശ്യമായി സ്പോട്ട് ഡബ്ബിംഗ് ആണ് ഇപ്പോൾ ആളുകൾക്ക് വേണ്ടി. അതാണ് ഞാൻ മെയിൻ പ്രൊജക്ടറൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ച് നമ്മുടെ സമിതിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഏകദേശം 35 ഒരു സിനിമയിലെ സീക്വൻസുകൾ എടുത്തിട്ട് ഇങ്ങനെ
അതെ ദൃശ്യവും ശ്രവ്യവും കൂടിയിട്ടാണ്. അതെ അതെ അതെ, നമുക്കിപ്പോ റേഡിയോ എന്നുള്ള രീതിയിലെ തീർച്ചയായിട്ടും. അപ്പൊ അതില് മാനർമത്തായി സ്പീക്കിംഗ്, അതില് ഏറ്റവും രസകരമായ ഒരു സീനുണ്ട്. മുകേഷ് അണ്ണം ഓടിപ്പിച്ചിട്ട് ഇന്ദ്രൻസും ജനാർദ്ദനും കൊച്ചിങ്ങനിഫയ്ക്കും കൂടി അല്ലേ, അപ്പോ ആശാന ഇപ്പൊ ഇതിലൊരാൾ ഓടിപ്പോയി എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനില്ല. അപ്പൊ എന്തായാലും അത് മൂന്ന് കഥാപാത്രമാണ്. ഒന്ന് നമ്മുടെ ജനാർദ്ദന, കൊച്ചിങ്ങനിഫയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ജനാർദ്ദൻ സാറ്, ഒപ്പം ഇന്ദ്രൻസ്. ഒന്ന് അന്ന് അത് ചെയ്തു നോക്കട്ടെ. തീർച്ചയായിട്ടും. ആശാനെ, അത് ഇത്ര പെട്ടെന്ന് പത്രത്തിൽ വന്നോ? എന്താണ് അവിടെ ആശാനെ? ആശാന്റെ കാലയിൽ വിളിച്ചത്, ദേ പത്രത്തിൽ കിടക്കണ്. എന്റെ അമ്മേ, ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാനെന്ത് ചെയ്യുവാന്ന് നോക്കി നടക്കുക. അവന്മാരെടുത്ത് പത്രത്തിലേക്ക് ഇടാൻ. ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോടാ. പോടാ, പോയി അവനെ പിടിക്കാൻ നോക്കടാ. എങ്കിൽ ആ പത്രമൊന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. എടാ, കണ്ണാടി എടുത്തിട്ടില്ലടാ, ഒന്ന് വായിച്ചു താ. എന്താടാ ഞെട്ടിയത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എങ്കിൽ അതൊന്ന് വായിക്കടാ. ആശാന്റെ കാലി തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓ, നിന്നു കഥാപ്രസംഗം പറയാതെ അടിച്ചൊടിക്കടാ അവന്റെ കാല്. അയ്യോ, എന്റെ കാലല്ലടാ. അങ്ങനെ തീർച്ചയായിട്ടും ആ രംഗം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ ഓടിയെത്താണ് ചെയ്യപ്പെടുന്നത് അല്ല. ആ സിനിമയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മിമിക്രിയൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ വേദികൾ കീഴടക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഈ ഫൺസ് അപ്പോൺ എ ടൈം അങ്ങനെയുള്ള മഴവിൽ മനോരമയിൽ പിന്നെ കോമഡി ഉത്സവം അത്തരം ഫ്ലവേഴ്സ് അല്ലേ പ്രോഗ്രാമിലൊക്കെ പോയിരുന്നു അല്ലേ? അതെ അതെ, ഫൺസ് അപ്പോൺ എ ടൈം അമൃത ടിവിയിലാണ്. അതെ അതെ, ഷാരടിയുടെ അതിലൊരു എപ്പിസോഡ് ചെയ്തിരുന്നു നമ്മള്. ബെസ്റ്റ് പെർഫോമറായിട്ട് നമുക്ക് കിട്ടാൻ ഒരു ഭാഗ്യം കിട്ടി. ഈ ഇത്തരം റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? മിമിക്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ റേഡിയോയുടെ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. റെഡ് എഫ് എം നടത്തിയൊരു മത്സരം ഉണ്ടായിരുന്നു, അതായത് മികച്ച കോമഡി കലാകാരന്മാർ, കോമഡി ടീംസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. അപ്പൊ അതിൽ ഒരു വർഷത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഒന്നാം സ്ഥാനം അടിച്ചു. അത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ മത്സരം നടന്ന്, അവിടെ രണ്ടാം സ്ഥാനമായി പോയി. അതിൽ ഒന്നാം സ്ഥാനം അടിച്ച് നമ്മുടെ തൃശ്ശൂർക്കാർ തന്നെയാണ്. ഇവിടെ രണ്ടാം സ്ഥാനം അടിച്ച ടീമാണ് അവിടെ ഒന്നാം സ്ഥാനം അടിച്ചത്. നമ്മുടെ സുബിൻ വരുള്ളൂരും വന്നിരുന്നു പറഞ്ഞു. ആ, സനീഷ് മണ്ണമ്പേട്ടിയും അടിച്ചിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടിരുന്നു. അങ്ങനെ അതിന് വിഷ്വലൊന്നും ഇല്ല ഈ റേഡിയോയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ശ്രവ്യമാണോ? അത് ലൈവ് ഷോ ആയിരുന്നു അത്. അത് പക്ഷെ കൂടുതൽ അങ്ങോട്ട് പബ്ലിസിറ്റി കിട്ടിയില്ല. അതിനില്ല, റേഡിയോന്റെ ചില പരിമിതികളുണ്ട് നമുക്ക്. ശ്രവ്യമാണല്ലോ എങ്കിലും ഇന്ന് റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ വണ്ടിയിൽ റേഡിയോ കേൾക്കുന്ന, അതായത് ഏതോ ഒരു ചാനലില് നല്ലൊരു ചാക്യാരുണ്ട്, കിട്ടുകാച്ചി ചാക്യാർ. അദ്ദേഹത്തിൽ നിന്ന് കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്, സ്വായത്തമാക്കി. അല്ല, അനുകരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ഫൺസ് കേരള പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആ കാലഘട്ടത്തിൽ അബിയും ജയറാമൊക്കെ ചേർന്ന് കേട്ടിട്ടാണ് അന്ന് ഇതുപോലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ വേറെ മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ ചെയ്തിരുന്നത് മനസ്സിലാ, എൻ്റെ നാട് പൂലാനി എന്ന് പറഞ്ഞല്ല, ഈ പൂലാനിയിൽ ഒരു മുടിവെട്ടുകടയുണ്ട്. അത് എന്നെ ഭയങ്കര ഇഷ്ടം, എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വിജയൻ ചേട്ടൻ എന്നാ വിളിക്കുക. മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിന് അദ്ദേഹം കുറേ നാൾ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബാർബർ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ടേപ്പ് റെക്കോർഡറിൽ എപ്പോഴും അന്ന് ഓണത്തിനടിക്ക് പുട്ട് വെച്ചോടും, അതുപോലെ കലാഭവന്റെ ആ മിമിക്സ് പരിപാടി കാസറ്റ് ഉണ്ടല്ലോ, മറ്റേ വള്ളി കാസറ്റുകൾ, ഈ കാസറ്റുകൾ ഏറ്റവും ഫസ്റ്റ് എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ മുടിവെട്ടുകടയിൽ ഞാൻ ചെന്നിരിക്കും ട്രൗസറൊക്കെ ഇട്ടിട്ട്, സ്കൂളിൽ പോകണ വഴി ഇത് കേൾക്കുമ്പോൾ എന്തായാലും സ്കൂൾ വിട്ടിട്ട് വന്നിട്ടാലും ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിരുന്നു പതുക്കെ 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 പതുക്കെ. അപ്പോൾ ഈ ചേട്ടനും നമ്മൾ തമ്മിൽ ഒരു മാനസികമായിട്ട് എന്തായി. അപ്പോൾ ആൾ ഇങ്ങനെ പറയും, പുതിയ കാസറ്റ് വന്നിട്ട് പറയടാ, മറ്റന്നാ പുതിയ കാസറ്റ് കിട്ടും വന്നോളട്ടെന്ന് പറയും. അങ്ങനെ കേട്ട് 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 ഞാൻ എൻ്റെ വീട്ടിൽ അതിനെ അനുകരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ചേച്ചിമാർ, രണ്ട് ചേച്ചിമാരാണ് എനിക്ക്, ഒരു ചേട്ടൻ ഏറ്റയാളേതാണ് ഞാൻ വീട്ടിൽ, ഈ ചേച്ചിമാരാണ് ഇങ്ങനെ പറയുക. അപ്പം നാട്ടിലുള്ള ഒരു തങ്കു ചേച്ചിയുണ്ട്. തങ്കു ചേച്ചി എന്ന് പറയുന്നത് എല്ലാവരും പൊട്ടിത്തങ്ക് പൊട്ടിത്തങ്ക് എന്ന് വിളിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അമ്മയുടെ പ്രായമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ മൂക്കിപ്പിടി വലിക്കും ഈ ചേച്ചി, കുറേ മൂക്കിപ്പിടി മൂക്കിപ്പിടി ഇങ്ങനെ വലിക്കും. പിന്നെ കൈമ കുറേ വളയുണ്ടാവും, മാല കുറേ ഇങ്ങനെ ഇട്ടിട്ട് തലയിൽ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട്. എന്താണ് അവരുടെ ലൈഫ് എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എല്ലാവരും കുട്ടികൾക്കൊക്കെ പേടിയാണ് ഇത്. ഞാൻ വല്ല കൈമ വല്ല ചിരട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, അതിനക്ക് തരോ? ഇതാണ് ആ ചേച്ചിയുടെ ചോദ്യം. അപ്പോൾ അവിടെ ആ പ്രോഗ്രാം നടക്കുമ്പോൾ എന്നെ കൊണ്ട് നാട്ടുകാർ ഈ തങ്കു ചേച്ചിയുടെ ശബ്ദമൊക്കെ ചെയ്യും. നോട് പറയാ, അച്ചക്കണ്ട കൈമകെടുക്കണ വള എനിക്ക് തരാൻ പറ്റുമോ എന്ന് ഒന്ന് ചോദിക്കോ.
അപ്പൊ ഈ പരിസരങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളാണ്. ഈ അടുത്ത് നമുക്ക് ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കൊറോണ കാലമാണ്. ശരിക്കും നമ്മള് ലോകം മുഴുവൻ വേദനിച്ചു, അതിനൊപ്പം തന്നെ കലാകാരന്മാർ വളരെയധികം വേദനിച്ചൊരു കാലഘട്ടം. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ആ കൊറോണ കാലം എങ്ങനെയാണ്? എന്റെ ജീവിതം തകർത്ത് കളഞ്ഞ ഒന്നാണ് ഈ കൊറോണക്കാലം. ഒന്നാം തരംഗം അത് ജീവിതം തകർത്ത് കളയണമെന്ന് പറയാൻ കാരണം, എനിക്കൊരു ഷോപ്പാണ് പൂലാനി എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു ഓർഗാനിക് ഷോപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയുള്ള കപ്പലണ്ടി എണ്ണ, കടുകെണ്ണ, എള്ളെണ്ണ, കണ്ണീര് പോലെ ഇരിക്കുന്ന ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്ര നീലഗിരി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സാറാണ്, നീലഗിരിയിലെ ഒരു സാറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, നീലഗിരി ബ്രാൻഡിൻ്റെ. ആ സാറ് എൻ്റെ ഷോപ്പിലേക്ക് കുറേ സാധനങ്ങൾ എനിക്ക് ഇറക്കി തന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് ചെയ്ത് ഓണത്തിന് കച്ചവടം കൂടുതലാണല്ലോ, കുറേ ഓർഗാനിക് പച്ചക്കറികളും വഴക്കൊലയും ഇങ്ങനെയൊക്കെ കുറേ വാങ്ങിച്ച് കട ഫില്ല് ചെയ്തു ഓണത്തിൻ്റെ തലേൻ്റെ തലേദിവസം. അപ്പോൾ ഞാനിത് കട അവിടെ അമ്മേനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം കാര്യങ്ങൾ പോയി. അന്ന് നമുക്ക് എൻ്റെ ഓർമ്മ ഇവിടെ ശോഭ മാളിൻ്റെ പ്രോഗ്രാം അന്ന് വെർച്വൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്, ദക്ഷ് ഈവൻറ്റിൻ്റെ ദിഷൻബായിയുടെ വെർച്വൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഷോ ഈ ശോഭ മാളിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വെർച്വൽ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തതാണ്. അന്ന് കുറേ പരിപാടി ഉണ്ട്, വൺ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ചാക്യാര് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും ചെന്നു. അപ്പോൾ നമ്മുടെ ഷാനവാസ് സാറാണ്, കളക്ടർ ഷാനവാസ് സാറാണ് ആശംസകൾ പറയാനായിട്ട് അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം വന്ന് ഈ പ്രോഗ്രാം അത് ഉദ്ഘാടനം വന്ന് ഓണത്തിൻ്റെ തലേൻ്റെ തലേദിവസമാണ്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നു. അപ്പോൾ ഷാനവാസ് സാറ് ചാക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇത് ഞാൻ വേഷം കെട്ടി നിൽക്കുമ്പോൾ സാറിനൊരു കൗതുകം തോന്നിയിട്ട് സാറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ സാറിൻ്റെ പി എ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ, സാറേ ആ മാസ്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്. അദ്ദേഹം മാസ്ക് എടുത്തൊക്കെ മാറ്റി കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയി, രസകരമായിട്ട് പോയിട്ടോ. പിറ്റേൻ്റെ പിറ്റേ ദിവസം എനിക്ക് എന്താ പറയുക, ഭയങ്കര പ്രശ്നം വരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഹോസ്പിറ്റൽ, അപ്പോൾ കൊറോണയൊന്നും ചിന്തിക്കണില്ല. അപ്പോൾ ആളുകൾ പെടഞ്ഞു മരിക്കുന്നുണ്ട്, ടി വിയിലൊക്കെ കാണുന്നുണ്ട്, നമുക്ക് ചിന്ത വരണില്ല കൊറോണയാണെന്ന്. പോയി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോയി കണ്ടു. അപ്പോൾ അവർക്ക് സംശയം വന്നിട്ട് അവർ വെറുതെ ടെസ്റ്റ് അടിച്ചു. അപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. പെട്ടെന്ന് അകന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു അകൽന്ന് നമ്മളൊരു ഭീകരജീവനെ കാണണം ആയിരിക്കും. അതും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇത് അറിഞ്ഞ വശം എൻ്റെ കട അവിടെ, അത് കട ഫുള്ളായിട്ടിരിക്കുന്ന കട, ആരോഗ്യവകുപ്പ് വന്ന് ഷട്ടർ ഇട്ടിട്ട് ആ സീൽ ചെയ്തുകൊണ്ട് പോയി. അത് ഭീകരമായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ ഐറ്റംസ് ആ കടയുടെ അകത്ത് ഉണ്ടായിരുന്നു. അത് പിന്നെ 40 ദിവസം കഴിഞ്ഞാൽ കട തുറക്കണേ. അതൊരു ഭീകരാവസ്ഥയായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ വീട് പണി നടക്കുന്നു, 90% പണിത ഒരു വീട്. ആ വീട് പണി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, ആ വീടൊക്കെ വിൽക്കേണ്ടി വന്നു, ഷോപ്പ് തകർന്നു പോയി. എന്താ പറയാ, കൊറോണ എന്ന് പറയണത് ജീവിതം തകർത്ത് കളഞ്ഞു. അതിജീവനത്തിലാണ് നമ്മള് തകരില്ല, തളരില്ല എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവുകയാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുറെ പേർ, ഒരുപാട് പേർ അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ അതിജീവനത്തിന്റെ രീതിയിൽ തിന്നു നമുക്ക് വീണ്ടും പ്ലസന്റ് ആയിട്ട് വരാം. തീർച്ചയായിട്ടും മാറി നമുക്ക് വരാം. അതെ അതെ. അപ്പൊ ആ ഒരു പ്ലസന്റ് മോഡിൽ വരുമ്പോ നമുക്ക് പ്രതിമ അവതരിപ്പിക്കുന്ന ഈ ഒരു കുറച്ച് സമയം, നമുക്കൊരു ചെറിയൊരു സമയം, ആ സ്റ്റാർ പൊസിഷനിലെ കൂടെ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മള് ഇപ്പോൾ ഡബ്ബിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ഡബ്ബിംഗ് ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. സ്പോട്ട് ഡബ്ബിംഗിൽ ഇപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് നമുക്ക് നസീർ സാറും ജയൻ സാറും തമ്മിലുള്ള ഒരു ഇടി സീനില്ലേ, ഒരു ഇടി സീൻ ഉണ്ട്. വീണ് കിടക്കുന്ന ഒരു അടിക്കരുതെന്ന് അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. താഴെ വീണ് കിടക്കുന്ന ഒരു അടിക്കരുതെന്ന് എൻ്റെ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗെറ്റപ്പ്, സത്യം പറയൂ, ആരാണ് നീ? യശൈ കൃഷ്ണൻ നായർ, എൻ്റെ അച്ഛനാണ്. അനിയ, ഇത് ഞാനാണോടാ, നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ, അനിയ, പിന്നെ അത് കഴിഞ്ഞ മധു സാറിനെയാണ്. നിങ്ങളൊക്കെ ചെയ്തതിന് പകരം ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ നിനക്കൊന്നും താങ്ങാനാകില്ലടാ. നീയൊക്കെ ചെയ്തുകൊണ്ട് അനന്തരം 3-4 മാസം ജയിലിൽ കെടുത്തെന്ന് കരുതി ആരും ഞെളിയണ്ട. അതെ, മധു സാറിൻ്റെ. പിന്നെ ജോസ് പ്രാശാർ ഉണ്ടല്ലോ. എല്ലോ മിഷനോമിക്കുടൻ, ഞാൻ നിങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇത്രയും വിദഗ്ധമായ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥാണ്, സംശയമില്ല. നിനക്ക് എന്ത് വേണം? കിലിയുമായി പോയ ഈ താങ്കളുടെ ഈ ഷോപ്പ് പോകുമ്പോൾ ഏത് പോർഷനിലാണ് ഒരു നല്ലൊരു കൈഡ് കിട്ടുന്ന ഒരു പോർഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഏതായിരിക്കും ഷോ നിങ്ങൾ താങ്കൾ അനുഭവിച്ചത്? അതെന്ന് വെച്ചാൽ
ഷോ വരുമ്പോൾ എൻ്റെ ഷോയുടെ ഞാൻ നമ്മൾ ഒരു റൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. റൂട്ടുണ്ടാക്കി ആദ്യം കുറേ അങ്ങോട്ട് ചിരിപ്പിക്കാം, അതിനുശേഷം ഒന്ന് കരയിപ്പിക്കാം, പിന്നെ വീണ്ടും ആ മൂഡിലേക്ക് ഒരാളുടെ പടമൊക്കെ വരച്ചിട്ട് മൂഡിലേക്ക്. ആളുകൾക്ക് സമയം പോകണത് അറിയില്ല, ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഓഡിയൻസിൽ നിന്ന് തന്നെ ചിലപ്പോൾ പാട്ടുകാരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് അവരെയും കൂടി പങ്കെടുപ്പിക്കുന്ന ഫുൾ ടൈം ചാക്യാർ വേഷം. ചാക്യാർ വേഷം ആവശ്യപ്പെടുന്നിടത്താണ് ചാക്യാർ വേഷം കിട്ടണത്. അപ്പോൾ ഏകദേശം ചാക്യാർ വേഷമേ ഉള്ളൂ, നമ്മൾ ശരിയായ ചാക്യാരല്ല. ചാക്യാർമാരുടെ അനുവാദത്തോടു കൂടി അവരുടെ വേഷം ഒന്ന് ഉപയോഗിക്കുന്നു, അല്ല അത് ഏകദേശ വേഷം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തണ വേഷം. അങ്ങനെയാണ് പറഞ്ഞത്, ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ചാക്യാരാകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇല്ല ഞാൻ പൂണൂല് പോലും ഉപയോഗിക്കുന്നില്ല. നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ പ്രതിപൂലാനിക്ക് ഇനി ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ വേദി തന്നെയാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും. അതായത് കുറച്ച് ആരിറ്റി ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തൊട്ടടുത്ത ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് രണ്ട് വൃക്കയും നല്ല ചെയ്യും, 20 വയസ്സുള്ളൊരു പയ്യൻ. അപ്പോൾ അത് സംഘടന ബേസിലൊന്നുമല്ല, എന്നോട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഒന്ന് ആവശ്യപ്പെട്ടു, ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ കലാകാരങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ കുരട്ടി പെരുന്നാളാണ്. അപ്പോൾ അവിടെ ആ പയ്യനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 8 മണി തുടങ്ങി, രാവിലെ 8 മണി തുടങ്ങി, വൈകുന്നേരം 8 മണി വരെ, ഏകദേശം 130,000 രൂപയുടെ അടുത്ത് നമുക്ക് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരു കുടുംബത്തിന് ഒരു 750 സ്ക്വയർ ഫീറ്റ് വീട് കിട്ടി, അങ്ങനത്തെ കുറച്ച് 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 കാര്യങ്ങൾ. അപ്പോൾ അത് അതിനാണ് ഇത്തിരി കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളുണ്ട്. അത്രത്തോളം ദുഃഖം കൂടുന്നു, അത്രത്തോളം ചിരിപ്പിക്കാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും, മനസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവും. അതെ, സങ്കടവും ദേഷ്യമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നുമില്ല. അവിടെ അനുഗ്രഹസദൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചാലക്കുടിയിൽ, കൂടപ്പുഴ അമ്മമാരെ താമസിക്കുന്ന സ്വാന്തനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മേഴ്സി ഹോമുണ്ട് കുട്ടികളെ താമസിപ്പിക്കുന്നത്, ആരോരും ഇല്ലാത്ത കുട്ടികളെയൊക്കെ. അപ്പോൾ അവരെ അവരടുത്തൊക്കെ ഒന്ന് പോവും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ അമ്മയാണ് എന്റെ ഏറ്റവും ഇല്ല എല്ലാം. അപ്പൊ അതാണ്, അത് ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോ അവിടെ നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാറ്, അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചൊരു സ്പീച്ച് ഉണ്ട്, അത് ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോ സ്റ്റേജിന്റെ ബാക്കിലിരുന്ന് ശരിക്കും എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഒരു സാംസ്കാരിക സദസ്സിലൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് ഈ പ്രോഗ്രാം കാണാൻ വരുമ്പോ ആളുകൾ വീട്ടിൽ നിന്ന് പറയണമെന്നറിയാം, അതവിടെ പ്രസംഗമാണ്, പ്രസംഗം കഴിഞ്ഞിട്ട് പോവാന്നേ പറയുള്ളൂ, ശരിയല്ലേ? അപ്പൊ ആ പ്രസംഗത്തിലാണ് ഇത്രയും കാതലായുള്ള സംഭവങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറേ സാധനങ്ങൾ ഒന്ന് എടുത്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് മോൾഡ് ചെയ്തിട്ട് എൻ്റെതായ കുറച്ച് ഹാസ്യം കൂടി അതിൽ കയറ്റി, ഒരു ശൈലിയും കൂടിയും കയറ്റിയിട്ട് അതൊരു അമ്മയെ കുറിച്ച് ആരാണ് അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് പാലക്കാട് ഒരു അമ്പലത്തിൽ ചെയ്തപ്പോൾ, അകത്തേത്രാന്നൂർ ക്ഷേത്രത്തിൽ ചെയ്തത്, മണികണ്ഠൻ കാടത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ പിന്നീട് അറിയണേ. അദ്ദേഹം എടുത്ത് അത് ഫേസ്ബുക്കിലിട്ടു, അത് ഓരോരോ പേജുകൾ ഏറ്റെടുത്ത് 1 കോടിയിലധികം വ്യൂവേഴ്സ് അത് കണ്ടു. ഇന്ന് എനിക്ക് പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒറ്റ വീഡിയോൻ്റെ ബലത്തിലാണ്. അമ്മയെക്കുറിച്ച് ആരാണ് അമ്മ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് യാതൊരു പരാതിയില്ലാതെ തൻ്റെ മക്കൾക്കായിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പേരാണ് അമ്മ അല്ലേ. തൊടിയിലെ വാടിക്കെറിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനൊക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷകശ്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒരു സ്ത്രീത്തിൻ്റെ പേരാണ് അമ്മ. പഴയ കാലത്ത് മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോഴേ അത് തികയില്ലെന്ന് കണ്ട അമ്മ ഒരു കള്ളം പറയും, അമ്മ മക്കളെ എനിക്ക് വിശപ്പില്ലടാ, അല്ലെങ്കിൽ എനിക്ക് ആ ഭക്ഷണം ഇഷ്ടമായില്ലടാ, നിങ്ങളതും വയറ് നിറച്ച് കഴിച്ചോ എന്ന് പറയും അല്ലേ. അപ്പം അമ്മ കള്ളം പറയാമെന്ന് മനസ്സിലാകുമ്പോൾ അച്ഛൻ ചെയ്യുന്നൊരു ടെക്നിക്ക് ഉണ്ട്, അച്ഛൻ അവിടെ കിടന്നൊരു അഭിനയമുണ്ട്, ഒരു ചൂടാവും അമ്മയുണ്ട്, നീ എവിടെ നോക്കിയിട്ട് അരിയിട്ടെ, അപ്പടി കല്ലും മണ്ണുള്ള മനുഷ്യൻ തിന്നണ്ടേ, അവൻ പറഞ്ഞു കൊണ്ട് ചൂടാവും. അപ്പോൾ മക്കൾ കയറി അച്ഛത്ര ക്രൂരനാണ് അമ്മേനെ ചീത്ത പറയണമെന്ന്, അത് മക്കളറിയാതെ അച്ഛൻ അമ്മയ്ക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ പകുതിയാണെന്ന് തിരിച്ചറിയാൻ ഓരോ മക്കളും അച്ഛനും അമ്മയും ആവേണ്ടി വന്നു തിരിച്ചറിയേണ്ടത് അല്ലേ. അല്ലേ, ചെറുപ്പകാലത്ത് ഉമ്മറപ്പടിയിലിരുന്ന് ഒരു രണ്ടാം കുഞ്ഞിനെ കളിക്കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മ അതിനെ കാണണമെങ്കിൽ പറയും, മക്കളെ അതിന് തുറന്നു വിടടാ, അതിന് അതിൻ്റെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകടാ എന്ന് നമ്മളെ പഠിപ്പിച്ച മാതൃസ്നേഹത്തിൻ്റെ തിടമ്പാണ് അമ്മ. അമ്മ അല്ലേ, അല്ലേ, ശരിയല്ലേ. ഇന്ന് ചില മക്കള് നാളെ പാരൻസിനും കൊണ്ട് വരാൻ പറയും സ്കൂളിൽ നിന്ന്, വീട്ടിൽ വന്നിട്ട് പറയും, അമ്മ അമ്മയച്ചനൊന്നും വരണ്ട, പാപ്പനും മേമയൊക്കെ വന്നാൽ മതി, അമ്മ വന്നാൽ എൻ്റെ കൂട്ടുകാരന്മാർ കളിയാക്കും അല്ലേ. അമ്മേനെ കാണാൻ ഭംഗിയില്ല. മക്കളെ എങ്ങനെയാണ് അമ്മ ഇങ്ങനെ ഭംഗിയില്ലാതായ അടുക്കളയിൽ ഇടുങ്ങിയ ഗൃഹാന്തരീക്ഷത്തിൽ കൈലുകളോടും പാത്രങ്ങളോടും ആറാമ്പലയോടൊക്കെ സംവദിച്ചുകൊണ്ട് ചുക്കിച്ചുളിഞ്ഞു പോയ ഒരു പഴം തുണി കഷ്ണത്തിൻ്റെ പേരാണ് അമ്മ. അമ്മ അല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതായത് അറിയാതെ കണ്ണു നിറഞ്ഞു പോകും അത് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ
ആർക്കും സമയമില്ല. ഞാൻ പല വേദികളും ചോദിക്കും, ഈ ഇത് ഈ പ്രസന്റ് ചെയ്യണേക്കാളും മുന്നേ ചോദിക്കും, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ അച്ഛനമ്മേനൊന്ന് മനസ്സിലേക്ക് കൊണ്ടുപോയോ, ജീവിച്ചിരിക്കുന്നവരുണ്ടാവും, മൺമറഞ്ഞു പോയവരുണ്ടാവും, ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരുണ്ടാവും, ആരാണ് അമ്മ? തീർച്ചയായിട്ടും താങ്കളുടെ ഒരു മനസ്സും ശരിക്കും ഒരു കാരുണ്യ പ്രവർത്തനം, ഒപ്പം തന്നെ മിമിക്രി അതുപോലുള്ള കലകൾ, അതൊക്കെ ഉപജീവനത്തിന് വേണ്ടി നടക്കുന്നതാണ്, ശരിക്കും മനസ്സ് കാരുണ്യ പ്രവർത്തനത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായി. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ആശംസിക്കുകയാണ് വ്യക്തിപരമായിട്ടും. ഹലോ റേഡിയോന്റെ പേരിലും ഞങ്ങളും ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത്തരം അവയർനെസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന പ്രദീപിന്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സന്തോഷം, സ്നേഹത്തോടെ. താങ്ക് യു വെരി മച്ച്. 90.8.